ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയാണ്. റെഡ് അലേർട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പം നമുക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അപ്പോൾ 100 ക്യൂമിക്സ് വാട്ടർ തുറന്നു വിടുന്നതിനുള്ള പെർമിഷൻ നമ്മൾ എടുത്തു. ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ തന്നെ കൊടുത്തു. ഇന്നും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ 4-5 മണിക്കൂറായിട്ട് ജലനിരപ്പ് മാറ്റമില്ല. അപ്പം റെഡ് അലേർട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻപ് തന്നെ ഇതാണ് നമുക്കൊരു 100 ക്യൂമിക്സ് വാട്ടർ 1,00,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് നമ്മൾ റിഡ്യൂസ് ചെയ്യും. അപ്പം ഇൻഫ്ലോയും ഇപ്പം വരുന്ന സ്ഥിതിയും സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ ജലം നീരറവിയായി വരികയോ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ ജലം ഒഴുക്കി വിടുകയോ ചെയ്താൽ ആ 2,399.something എന്ന നിലയിൽ 2,400 പോകാതെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തമിഴ്നാടിന് കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ മഴ ആണ്, വൈഗാ ഡാമിൽ വെള്ളം നിറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വലിയ വൃഷ്ടിപ്രദേശത്ത് വലിയ മഴ ഉണ്ടായാൽ ഇപ്പോഴത്തെ ഈ ജലനിരപ്പ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ താത്തി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് 2,403 വരെ നമുക്ക് എഫ് ആർ എൽ ഉണ്ട്. മാക്സിമം വാട്ടറിൽ 2,408 വരെ ഉണ്ടാകും. പക്ഷേ 2,000 FRL എടുക്കുന്നതിന് 2-3 അടിക്ക് താഴെ എപ്പോഴും നമ്മൾ ജലനിരപ്പ് കൃത്യമായി പാലിക്കാൻ തക്ക വിധം ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നേരത്തെ കൂട്ടി നമ്മൾ 100 ക്യൂമിക്സ് വാട്ടർ തുറന്നു വിടുന്നതിനുള്ള പെർമിഷൻ മേടിച്ചത്. അത് 200-300 ആണെങ്കിൽ വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയും. അതൊഴുകി പോകുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായി വരുന്ന സുരക്ഷാ ക്രമീകരണങ്ങളും മാറ്റപ്പെടേണ്ട ആൾക്കാർ അതെല്ലാം നമ്മൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഈ 139.9 അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കണം, അതായിരുന്നു നമ്മുടെ ഒരു ഡിമാൻഡ്. ആ ഒരു ആവശ്യം അവർ മുഖവിലേക്ക്, നമ്മളിപ്പോൾ അത് അതിനകത്ത് 139.9 അത് ഇപ്പോൾ അവിടെ റൂൾ കയറ് 141 വരെ അങ്ങോട്ട് നിൽക്കുക. ഇപ്പോൾ അത് റൂൾ കയറ് അത് ഓരോ ദിവസം മാറും. നവംബർ 11 വരെ ആയിരുന്നത്. അത് നമുക്ക് മാതാവുന്ന കാര്യമല്ല. ഇവിടെ ഇതിന് തുടർന്ന് വരുന്ന ജലം ക്രമപ്പെടുത്തി താഴേക്ക് ഒഴുക്കി വിട്ടാൽ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും നമ്മൾ സജ്ജമായിട്ടുണ്ട്.